നമസ്കാരം. ബെഥേൽ ന്യൂസ് ബുള്ളറ്റിൻ പ്രതിവാര വാർത്തയിലേക്ക് ഏവർക്കും സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് ആനി ജോർജ്. വെല്ലുവിളികളെ രൂപാന്തരപ്പെടുത്തുവാനും പ്രകാശിപ്പിക്കുവാനും കഴിയുന്ന ആത്മീയ സംസ്കാരത്തിന്റെ ഉറവായി വിശ്വാസ സമൂഹം രൂപാന്തരപ്പെടണം. പരിശുദ്ധ കാതോലിക്ക ബാവ. പുലിക്കോട്ടിൽ ജോസഫ് മാർ ദിവനാസിയോസ് രണ്ടാമൻ മലങ്കര സഭയുടെ ചരിത്രത്തിൽ ഒരു വലിയ തേജോഗോളമായി നിലനിൽക്കുന്ന വലിയ പിതാവ് മാർ തിമോത്തിയോസ്. മുള്ളരിങ്ങാട് പള്ളി ഓർത്തഡോക്സ് സഭയ്ക്ക് സ്വന്തം. ചെങ്ങന്നൂർ ഭദ്രാസനം സാന്ത്വനം കൗൺസിലിംഗ് സെൽ പ്രവർത്തനം ആരംഭിച്ചു. സ്ത്രീ ശാക്തീകരണ പദ്ധതി നിറവ് ഉദ്ഘാടനം ചെയ്തു. അതിജീവന പോരാട്ട കർമ്മ പദ്ധതികൾ പൂർത്തീകരിക്കുവാൻ ആത്മീയ സംഘടനകൾ മുമ്പോട്ട്. സൺഡേ സ്കൂൾ ദിനം ഓഗസ്റ്റ് 9. വാർത്തകൾ വിശദമായി. വെല്ലുവിളികൾ ഏറുന്ന നമ്മുടെ ആനുകാലിക പരിസരങ്ങളിൽ അതിനെ രൂപാന്തരപ്പെടുത്തുവാനും പ്രകാശിപ്പിക്കുവാനും കഴിയുന്ന ആത്മീയ സംസ്കാരത്തിന്റെ ഉറവായി സമൂഹം രൂപാന്തരപ്പെടണം എന്ന് പരിശുദ്ധ ബെസേലിയോസ് മാർത്തോമ പൗലോസ് ദ്വിതീയൻ കാതോലിക്ക ബാവ കൽപ്പിച്ചു. ആത്മീയമായ പ്രതിസംസ്കാരത്തിന്റെ ആഴങ്ങളിലേക്കുള്ള സഞ്ചാരമാണ് ക്രിസ്തീയ ജീവിതം. ക്രിസ്തു നടന്നു പോയ വഴികളിലൂടെ അവൻ സഞ്ചരിച്ചതുപോലെ പ്രയാണം ചെയ്യുവാനുള്ള ഹൃദയവും മനസ്സും നാം രൂപാന്തരപ്പെടുത്തണം. മഹാമാരികളും പ്രതിസന്ധികളും ഏറിവരുന്ന കാലഘട്ടത്തിൽ പരിശുദ്ധ സഭയിലെ ഇടയന്മാരും ജനങ്ങളും തങ്ങളുടെ ശുശ്രൂഷയിലും ജീവിതത്തിലും ആത്മീയതയുടെ ആഴമേറിയ പ്രതിസംസ്കാരത്തിന്റെ വക്താക്കളായി നിലകൊള്ളണമെന്ന് പരിശുദ്ധ പിതാവ് കൂട്ടിച്ചേർത്തു. മലങ്കര സഭയുടെ ചരിത്രത്തിൽ ഒരു വലിയ തേജോഗോളമായി നിലനിൽക്കുന്ന ഒരു വലിയ പിതാവാണ് പുലിക്കോട്ടിൽ ജോസഫ് മാർ ദിവനാസിയോസ് രണ്ടാമനെന്ന് ചെങ്ങന്നൂർ ഭദ്രാസന സഹായം മെത്രാപ്പോലീത്ത ഡോക്ടർ മാത്യൂസ് മാർ തിമോത്തിയോസ് പ്രസ്താവിച്ചു. 19-ാം നൂറ്റാണ്ടിന്റെ ഉത്തരാർത്ഥത്തിൽ മലങ്കര സഭയ്ക്ക് ഒരു സ്വത്വബോധവും അതിന്റെ തനിമയും സ്വാതന്ത്ര്യവും നിലനിർത്തുവാൻ ദൈവത്താൽ അയക്കപ്പെട്ട പുണ്യദേഹമാണ് യുഗപ്രഭാവനായ തിരുമേനി. ജീവിതപാത മുഴുവൻ അദ്ദേഹം ഒരു പോരാളിയായിരുന്നു. നവീകരണ പ്രസ്ഥാനങ്ങളോടും വിശ്വാസ വിപരീതങ്ങളോടും എതിർത്ത് നിൽക്കുവാൻ അദ്ദേഹത്തിന്റെ ജീവിതാവസാനം വരെയും ശ്രദ്ധ ചെലുത്തിയിരുന്നു. ശ്രേഷ്ഠരായ വ്യക്തിത്വങ്ങളെ കണ്ടെത്തി തന്റെ ശേഷം സഭയെ നയിക്കുവാനുള്ള രണ്ടാം നിലയെ വളരെ ശ്രദ്ധയോടെ കണ്ടെത്തിയിരുന്നു. പരിശുദ്ധ പരിമല തിരുമേനി, പരിശുദ്ധ വട്ടശ്ശേരൽ തിരുമേനി എന്നിവരോടൊപ്പം നിരവധി അൽമായ നേതാക്കന്മാരും വൈദികരും ഈ ഗണത്തിൽപ്പെട്ടിരുന്നു. വലിയ ശിഷ്യ സമ്പത്തുള്ള ഈ പിതാവ് ഇലയ്ക്കും മുള്ളിനും കേടില്ലാതെ സഭാനൗകയെ നയിക്കുവാനും ശ്രദ്ധിച്ചിരുന്നു. പുലിക്കോട്ടിൽ ജോസഫ് മാർ ദിവനാസിയോസ് രണ്ടാമൻ മെത്രാപ്പോലീത്തയുടെ ഓർമ്മ പെരുന്നാളിനോടനുബന്ധിച്ച് അനുസ്മരണ സന്ദേശത്തിലാണ് ഈ കാര്യങ്ങൾ പ്രസ്താവിച്ചത്. 16 വർഷങ്ങളുടെ കാത്തിരിപ്പിന് വിരാമമിട്ട് അങ്കമാലി മുള്ളരിങ്ങാട് പള്ളി ഓർത്തഡോക്സ് സഭയ്ക്ക് സ്വന്തം. മലങ്കര ഓർത്തഡോക്സ് സഭയുടെ അങ്കമാലി ഭദ്രാസനത്തിൽപ്പെട്ട മുള്ളരിങ്ങാട് സെന്റ് മേരീസ് പള്ളി നിയമാനുസൃതമായി വികാരി ഏറ്റെടുത്തു. ജൂലൈ 10 ഓർത്തഡോക്സ് സഭയ്ക്ക് ആരാധന നടത്തുവാൻ എല്ലാ സുരക്ഷാ സംവിധാനങ്ങളും പോലീസ് അധികാരികൾ സജ്ജമാക്കിയിരുന്നു. വികാരി ഫാദർ ജിതിൻ ജോർജിന്റെ നേതൃത്വത്തിൽ ഓർത്തഡോക്സ് സഭാംഗങ്ങൾ പള്ളിയിൽ പ്രവേശിക്കുകയും ആരാധന നടത്തുകയും ചെയ്തു. കോടതി വിധി നടപ്പാക്കുവാൻ സഹായിച്ച പോലീസ് അധികാരികളെ പ്രത്യേക അഭിനന്ദിക്കുകയും നന്ദി അറിയിക്കുകയും ചെയ്യുന്നതായി സഭാവക്താവ് ഫാദർ ഡോക്ടർ ജോൺസ് എബ്രഹാം കോനാട്ട് ഒരു പ്രസ്താവനയിലൂടെ അറിയിച്ചു. ചെങ്ങന്നൂർ ഭദ്രാസന കർമ്മ പദ്ധതിയിൽപ്പെട്ട സാന്ത്വനം ടെലി കൗൺസിലിംഗ് സെൽ പ്രവർത്തനം ആരംഭിച്ചു. കോവിഡ് 19 വ്യാപനം മൂലം ദുരിതമനുഭവിക്കുന്ന വിശ്വാസികളെ സഹായിക്കുന്നതിനും കരുതുന്നതിനും സാന്ത്വന സ്പർശവുമായി വെരി റെവറൻ സക്കറിയ പനക്കാമറ്റം കോറപ്പിസ്കോപ്പയുടെ നേതൃത്വത്തിൽ പ്രത്യേക പരിശീലനം ലഭിച്ച ഒരു ടീം പ്രവർത്തിക്കുന്നുണ്ട്. ഉത്കണ്ഠകൾ, ആകുലതകൾ, വിവിധ മാനസിക സംഘർഷങ്ങൾ മുതലായവയാൽ പ്രയാസപ്പെടുന്നവർക്ക് കൗൺസിലിംഗ് സെല്ലുമായി ബന്ധപ്പെടാവുന്നതാണ്.
ചെങ്ങന്നൂർ ഭദ്രാസനത്തിലെ സ്ത്രീ ശാക്തീകരണത്തിന്റെ ഭാഗമായി നവജ്യോതി ഫുഡ് പ്രോസസ്സിംഗ് യൂണിറ്റിന്റെ വിപണന കേന്ദ്രം നിറവ് എന്ന പേരിൽ മുണ്ടങ്കാവ് ജംഗ്ഷനിൽ അഭിവന്യ ഡോക്ടർ മാത്യൂസ് മാർത്തി മോത്യൂസ് മെത്രോപൊലിത്ത ഉദ്ഘാടനം ചെയ്തു. ചെങ്ങന്നൂർ ഭദ്രാസന സെക്രട്ടറി ഫാദർ മാത്യു എബ്രാം കാരയ്ക്ക്, മുനിസിപ്പൽ ചെയർമാൻ ശ്രീ ഷിബു രാജൻ, ഫാദർ രാജൻ വർഗീസ്, ഫാദർ കെ ജി ചെറിയാൻ മുതലായവർ സന്നിഹിതരായിരുന്നു. ചെങ്ങന്നൂർ ഭദ്രാസനം പ്രഖ്യാപിച്ച അതിജീവന പോരാട്ട കർമ്മ പദ്ധതികൾ പൂർത്തീകരിക്കുവാൻ സംഘടനകൾ നല്ല പരിശ്രമത്തിലാണ്. ഭദ്രാസന യോജന പ്രസ്ഥാനത്തിന്റെ നേതൃത്വത്തിൽ നിങ്ങൾ പഠിക്കൂ ഞങ്ങൾ കൂടെയുണ്ട് എന്ന പദ്ധതിയിലൂടെ ബുദ്ധിമുട്ടുന്ന കുട്ടികൾക്ക് വിതരണം ചെയ്യുവാനുള്ള 12 ടിവികൾ ഭദ്രാസന സെക്രട്ടറി ഫാദർ മാത്യൂസ് എബ്രഹാം കാരയ്ക്കൽ നൽകിക്കൊണ്ട് അഭിവന്യ ഡോക്ടർ മാത്യൂസ് മാർത്തി മോത്യൂസ് മെത്രോപൊലിത്ത ഉദ്ഘാടനം നിർവഹിച്ചു. ഭദ്രാസന വൈസ് പ്രസിഡന്റ് ഫാദർ ജാൽസൺ പി ജോർജ്, സെക്രട്ടറി റോബിൻ ജോ വർഗീസ് എന്നിവരും മറ്റ് ഭദ്രാസന ഡിസ്ട്രിക്ട് ഭാരവാഹികളും സന്നിഹിതരായിരുന്നു. വിദ്യാധനം സർവധനാൽ പ്രധാനം. ഭദ്രാസന യുവന പ്രസ്ഥാനത്തിൻ്റെ നിങ്ങൾ പഠിക്കൂ ഞങ്ങൾ കൂടെയുണ്ട് എന്ന പദ്ധതി ആവിഷ്കരിച്ച് 12 ടിവികൾ വിതരണം ചെയ്തു. ഈ മഹാമാരി കാലത്ത് കുട്ടികളുടെ വിദ്യാഭ്യാസം ഓൺലൈൻ മാധ്യമങ്ങൾ വഴിയായത് കാരണം ടി വിയും മറ്റ് സൗകര്യങ്ങളും ഇല്ലാതെ ബുദ്ധിമുട്ടുന്ന ചെങ്ങന്നൂർ ഭദ്രാസനത്തിലെ വിവിധ ദേവാലയങ്ങളിലെ കുട്ടികൾക്ക് ഭദ്രാസന സഹായം മെത്രാപോലിത്ത അഭിവന്യ ഡോക്ടർ മാത്യൂസ് മാർ തിമോത്തിയോസ് മെത്രാപോലിത്തയുടെ നമ്പർ C/20 കൽപ്പന പ്രകാരം ഭദ്രാസന പ്രസ്ഥാനത്തിന്റെ ആഭിമുഖ്യത്തിൽ 9 ദേവാലയങ്ങളിൽ നിന്നായി 12 കുട്ടികൾക്ക് ടിവികൾ വിതരണം ചെയ്തു. കോവിഡ് കാലത്ത് മാതൃകാപരമായ പ്രവർത്തനങ്ങളിലൂടെ ചെങ്ങന്നൂരിൻ്റെ സ്പന്ദനമായി മാറുകയാണ് ചെങ്ങന്നൂർ യുവജന പ്രസ്ഥാനം. ബെഥേൽ ന്യൂസിന് വേണ്ടി ബെഥേൽ അരമനയിൽ നിന്നും സ്പെഷ്യൽ കറസ്പോണ്ടന്റ് അഖിൽ പള്ളികമണ്ണിൽ. വിവിധ ദേവാലയങ്ങളിലെ അർഹതപ്പെട്ട കുട്ടികൾക്ക് നൽകുവാനുള്ള ടെലിവിഷനുകൾ അതാത് വികാരിമാർ ഏറ്റുവാങ്ങി. യുവജന പ്രസ്ഥാനത്തിന്റെ ഭദ്രാസന ഭാരവാഹികൾ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. പുലിയൂർ സെന്റ് ജോർജ് യുവജന പ്രസ്ഥാനത്തിന്റെ 2020-21 പ്രവർത്തനോദ്ഘാടനം ഭദ്രാസന സഹായ മെത്രാപ്പോലിത്ത ഡോക്ടർ മാത്യൂസ് മാർത്തി മോത്യോസ് നിർവഹിച്ചു. വികാരി ഫാദർ തോമസ് ഷമുവേൽ അധ്യക്ഷത വഹിച്ചു. തദവസരത്തിൽ അഭിവന്യ തിരുമേനിയുടെ പൗരോഹിത്യ വാർഷികത്തിൽ ഇടവേഗയുടെ ആശംസകൾ അറിയിച്ചു. ഭദ്രാസന ട്രഷറർ അപ്രേം കുന്നിൽ, യൂണിറ്റ് വൈസ് പ്രസിഡന്റ് മോനായ് വർഗീസ്, ജുബിൻ ജോൺ എന്നിവർ പ്രസംഗിച്ചു. ഓതറ സെന്റ് മേരീസ് ഇടവകയിലെ മാർ ഗ്രിഗോറിയോസ് യുവജന പ്രസ്ഥാനത്തിന്റെ ആഭിമുഖ്യത്തിൽ ഇടവക അംഗങ്ങളായിരുന്ന ദിവ്യശ്രീ, ഫാദർ സി പി ചാക്കു, ഫാദർ ടി കെ ഷമുവിൽ എന്നിവരുടെ പാവനസ്മരണാർത്ഥം അഖില മലങ്കര ഓൺലൈൻ കലാമത്സരം ഈ മാസം 25-26 തീയതികളിൽ നടത്തപ്പെടുന്നു. മത്സരത്തിൽ പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്നവർ ജൂലൈ 23 ബുധനാഴ്ച വൈകിട്ട് 6 മുൻപ് ഇടവക യൂണിറ്റ് ഭാരവാഹികളെ അറിയിക്കണമെന്ന് വികാരി ഫാദർ ജോസഫ് കുര്യാക്കോസ് പാമ്പാടി കണ്ടത്തിൽ അറിയിച്ചു. ഈ വർഷത്തെ സൺഡേ സ്കൂൾ ദിനം ഓഗസ്റ്റ് 9 ഞായറാഴ്ച നടത്തുന്നതാണെന്ന് പരിശുദ്ധ കാതോലിക്ക ബാവ കൽപ്പനയിലൂടെ അറിയിച്ചു. പ്രത്യേക സാഹചര്യത്തിൽ നിശ്ചിത ദിവസം സൺഡേ സ്കൂൾ ദിനം നടത്താൻ കഴിയാത്ത സാഹചര്യത്തിലാണ് ഈ മാറ്റം നിർദ്ദേശിച്ചത്. അന്നേ ദിവസം സൺഡേ സ്കൂൾ പ്രസ്ഥാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്നും വിജയിപ്പിക്കണമെന്നും പരിശുദ്ധ പിതാവ് കൽപ്പിക്കുകയുമുണ്ടായി. സൺഡേ സ്കൂൾ ഡിസ്ട്രിക്ട് സെക്രട്ടറിമാരായി തെരഞ്ഞെടുക്കപ്പെട്ടവരെ ഭദ്രാസന സഹായ മെത്രാപ്പോലിത്ത കൽപ്പനയിലൂടെ നിയമിച്ചു. ചെങ്ങന്നൂർ ഡിസ്ട്രിക്ട് സെക്രട്ടറിയായി പേരിശ്ശേരി സെന്റ് മേരീസ് ഇടവക അംഗം രാജു കോശി, പന്തളം ഡിസ്ട്രിക്ട് സെക്രട്ടറിയായി കുടച്ചനാട് സെന്റ് സ്റ്റീഫൻസ് കത്തീഡ്രൽ അംഗം തോമസ് ഷമുവേൽ, ഇടവങ്കാട് സെക്രട്ടറിയായി ഇടവങ്കാട് സെന്റ് മേരീസ് ഇടവക അംഗം ഏലിയാമ ജോർജ്, ഉമയാറ്റുകര ഡിസ്ട്രിക്ട് സെക്രട്ടറിയായി ഉമയാറ്റുകര സെന്റ് തോമസ് വലിയപള്ളി അംഗം പി വി എബ്രഹാം എന്നിവരാണ് നിയമിതരായത്. ജൂലൈ 12 മുതലാണ് നിയമനം പ്രാബല്യത്തിൽ വന്നത്. ലോക്ക്ഡൌൺ മൂലം തെരഞ്ഞെടുപ്പ് യഥാസമയം നടക്കാതെ പോയ സൺഡേ സ്കൂൾ ഭദ്രാസന സെക്രട്ടറി, പുത്തൻകാവ് ഡിസ്ട്രിക്ട് സെക്രട്ടറി എന്നീ ചുമതലകളിൽ നിലവിൽ സ്ഥാനികളായ സി എം തോമസ്, ലിനു എബി എന്നിവർ പുതിയ ക്രമീകരണം ഉണ്ടാകുന്നതുവരെ തൽസ്ഥാനങ്ങളിൽ തുടരുന്നതാണെന്ന് അഭിവന്യ തിരുമേനി അറിയിച്ചു. പരിശുദ്ധ കാതോലിക്ക ബാവയുടെ ജ്യേഷ്ഠ സഹോദരൻ ശ്രീ കെ ഐ തമ്പി അന്തരിച്ചു. 78 വയസ്സായിരുന്നു. സംസ്കാരം കുന്നംകുളം വെസ്റ്റ് മങ്ങാട് മാർ ഗ്രിഗോറിയോസ് ഓർത്തഡോക്സ് പള്ളിയിൽ നടന്നു. ചെങ്ങന്നൂർ ഭദ്രാസനത്തിന് വേണ്ടി അഭിവന്യ ഡോക്ടർ മാത്യൂസ് മാർത്തി മോത്യോസ് മെത്രാപ്പോലിത്ത, ഭദ്രാസന സെക്രട്ടറി ഫാദർ മാത്യു എബ്രഹാം കാരയ്ക്കൽ എന്നിവർ അനുശോചനം അറിയിച്ചു. സാമൂഹിക മാധ്യമങ്ങളിലൂടെ പരിശുദ്ധ സഭയെയും സഭയിലെ പിതാക്കന്മാരെയും ആക്ഷേപിച്ചുള്ള വ്യാജ വാർത്തകൾ സൃഷ്ടിച്ച് പ്രചരിപ്പിക്കുന്നവരുടെ പേരിൽ സൈബർ നിയമപ്രകാരം നിയമ നടപടികൾ സ്വീകരിക്കുന്നതാണ് എന്ന് ഓർത്തഡോക്സ് സഭ മാധ്യമവിഭാഗം അധ്യക്ഷൻ അഭിവന്യ ഡോക്ടർ ഗീവർഗീസ് മാർ യൂലിയോസ് മെത്രാപ്പോലിത്ത ഒരു പ്രത്യേക കുറിപ്പിലൂടെ അറിയിച്ചു. പീരുമേട് മാർ ബെസേലിയസ് എഞ്ചിനീയറിംഗ് കോളേജിന്റെ സഹകരണത്തോടെ
മാർ ഗ്രിഗോറിയോസ് ഓർത്തഡോക്സ് വിദ്യാർത്ഥി പ്രസ്ഥാനം എഞ്ചിനീയറിംഗ് എ ബെറ്റർ ഫ്യൂച്ചർ എന്ന വിഷയത്തിൽ ജൂലൈ 24 ഒരു വെബിനാർ നടത്തുന്നതാണ്. പരിശുദ്ധ കാതോലിക്ക ബാവ, എം ജി ഒ സി എസ് എം പ്രസിഡന്റ് അഭിവന്യ ഡോക്ടർ സെക്രിയ മാർ അപ്രേ മെത്രപ്പൊലീത്ത എന്നിവരെ കൂടാതെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ പരിചയസമ്പന്നർ നേതൃത്വം നൽകുന്നതാണ് എന്ന് കോളേജ് ഡയറക്ടർ ഫാദർ ജിജി പി എബ്രഹാം അറിയിച്ചു. പ്രധാന വാർത്തകൾ ചുരുക്കത്തിൽ. വെല്ലുവിളികളെ രൂപാന്തരപ്പെടുത്തുവാനും പ്രകാശിപ്പിക്കുവാനും കഴിയുന്ന ആത്മീയ സംസ്കാരത്തിന്റെ ഉറവായി വിശ്വാസ സമൂഹം രൂപാന്തരപ്പെടണം. പരിശുദ്ധ കാതോലിക്ക ബാവ. പുലിക്കോട്ടിൽ ജോസഫ് മാർ ദിവനാസിയോസ് രണ്ടാമൻ മലങ്കര സഭയുടെ ചരിത്രത്തിൽ ഒരു വലിയ തേജോഗോളമായി നിലനിൽക്കുന്ന വലിയ പിതാവ് മാർ തിമോത്തിയോസ്. മുള്ളരിങ്ങാട് പള്ളി ഓർത്തഡോക്സ് സഭയ്ക്ക് സ്വന്തം. ചെങ്ങന്നൂർ ഭദ്രാസനം സാന്ത്വനം കൗൺസിലിംഗ് സെൽ പ്രവർത്തനം ആരംഭിച്ചു. സ്ത്രീ ശാക്തീകരണ പദ്ധതി നിറവ് ഉദ്ഘാടനം ചെയ്തു. അതിജീവന പോരാട്ട കർമ്മ പദ്ധതികൾ പൂർത്തീകരിക്കുവാൻ ആത്മീയ സംഘടനകൾ മുമ്പോട്ട്. സൺഡേ സ്കൂൾ ദിനം ഓഗസ്റ്റ് 9. വാർത്തകൾ സമാപിക്കുന്നു. വീണ്ടും അടുത്ത ആഴ്ച. നമസ്കാരം.